പറയുന്നത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ദിൽഷന മാത്രമല്ല പലരും പല കണ്ടസ്റ്റൻസും അനുഭവിക്കുന്നു. ഓക്കെ, ഞാൻ ഒരാളിനെ മാത്രം പൈസ ഞാൻ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഡീഗ്രേഡിങ് ചെയ്യുന്ന പലരും അത് മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഒരാളിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്? കാരണം ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്ന് സത്യം പറഞ്ഞത് നാണം കിട്ടിയ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. വോട്ട് ചെയ്യണം തോന്നി നിങ്ങൾ വോട്ട് ചെയ്യുക, മനസ്സിലായി? എന്ന് പറഞ്ഞു ഒരാൾ ജയിച്ചു എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം തോറ്റു എന്നല്ല എന്റെ അർത്ഥം. ഞാൻ അതാ പറയുന്നത്, ഈ നമ്മുടെ സീസണില് അല്ലെങ്കിൽ എല്ലാ സീസണിലും വന്ന അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്, മനസ്സിലായില്ലേ? അത്രയും ലക്ഷ്യം മനസ്സിലാക്കുക. ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കുക പ്ലീസ്, റിക്വസ്റ്റ് ആണ്. എനിക്കിനി എന്താ പറയാ, കാല് പിടിക്കാനേ പറ്റുന്നുള്ളൂ. ചെയ്യാതിരിക്കുക, മനസ്സിലല്ലേ? എന്നോട് സ്നേഹമുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അതിന്റെ ഒരു കാര്യം ചെയ്യാൻ പോകണ്ട, മനസ്സിലല്ലേ? ഒരു പക്ഷെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ചെയ്യരുത്. അങ്ങനെ ഡോക്ടർ റോബിൻ പറയുകയാണ്, ഇനി ദിൽഷാരം ഡീഗ്രേഡ് ചെയ്തതെന്ന്, ഡീഗ്രേഡ് ചെയ്യുന്നവരോടാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നതെന്നും, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും, നിങ്ങളുടെ കാല് പിടിക്കാൻ മാത്രമാണ് എനിക്ക് സാധിക്കുകയുള്ളൂ, ഇനി എങ്ങനെ ഇത് പറഞ്ഞു തരണ്ടേന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുമുണ്ട്. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും നല്ല വാശിയേറിയ മത്സരത്തിലാണ് അതിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ദിൽഷ തന്നെയാണ് ഒന്നാം സ്ഥാനത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ദിൽഷയ്ക്ക് തൊട്ടുപുറകെ തന്നെ ധന്യയുമുണ്ട്, ധന്യയ്ക്ക് തൊട്ടുപുറകെ തന്നെ റോൺസനുമുണ്ട്. എന്താണെങ്കിലും നല്ല വാശിയേറിയ മത്സരം തന്നെയാണ് ഈ ടിക്കറ്റ് ടു ഫിനാലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാം സ്ഥാനത്ത് ബ്ലസ്ലി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. രണ്ടു ദിവസം ബ്ലസ്ലി നല്ല രീതിയിൽ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല, പക്ഷെ ഇന്ന് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബ്ലസ്ലി തന്നെയാണ് വിന്നറായി മാറിയിരിക്കുന്നതും. ദിൽഷ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ എൻ്റെ വ്യക്തിത്വത്തിൽ മാത്രമേ നിൽക്കൂ, ഡോക്ടർ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഡോക്ടർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് ദിൽഷ നല്ല ബോൾഡായി സംസാരിക്കുന്നുമുണ്ട്. ദിൽഷയെ പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നന്നായി ബോൾഡായി സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി പ്രിയയും. ലക്ഷ്മി പ്രിയയും ടാസ്കുകളിൽ മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ലക്ഷ്മി പ്രിയ നല്ല ബോൾഡായി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ ആർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം.